ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ടി ജി എസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇനി ഞാൻ പറയുന്നത് ടൈം പെക്സിന് നമുക്ക് എങ്ങനെ ക്യാഷ് കൂടുതൽ നേടാം എന്നതിനെ കുറിച്ചാണ്. ടൈം പെക്സിൽ നിന്ന് ക്യാഷ് നേടാൻ വേണ്ടി നമുക്ക് ഓഫർ അല്ലെങ്കിൽ ടാസ്ക് അല്ലെങ്കിൽ സർവേ ടൈം പെക്സിൽ ടാസ്ക് നേടാൻ സാധിക്കണം, ക്യാഷ് നേടാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് ടൈം പെക്സിലുള്ള അഡ്വർടൈസ്മെന്റ് വഴി നമുക്ക് കൂടുതൽ ഏർണിംഗ്സ് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പകസാനി അല്ലെങ്കിൽ ഇപ്പം വൈസെൻസ് അല്ലെങ്കിൽ സ്റ്റാർപ്ലിക്ക് ഇതിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫറൽ ലിങ്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ റെഫറൽ ലിങ്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല തന്നെ ഇപ്പൊ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ സ്റ്റാർട്ടിലാണെങ്കിൽ 8 സെക്കൻഡ് ഫണ്ടാണെങ്കിൽ 5 സെക്കൻഡ് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റ് ചെയ്യുകയാണ്, നമ്മൾ ടാസ്ക് ത്രൂ അഡ്വർടൈസ്മെന്റ് ചെയ്യുകയാണ്. അപ്പൊ അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം, അല്ലാതെ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വരുന്ന നിങ്ങൾ 1 സെന്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് 8 സെന്റ് അല്ലെങ്കിൽ 5 സെന്റ് നമുക്ക് 5 ഇരട്ടി അല്ലെങ്കിൽ 8 ഇരട്ടിയൊക്കെയാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ ടാസ്ക് നോക്കി ഇതുപോലെ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല തന്നെ ഇവനിങ്സ് നേടാൻ സാധിക്കുന്നതാണ്. ഇതൊരു നല്ലൊരു മെത്തേഡാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. നിങ്ങൾ $5 അല്ലെങ്കിൽ $10 നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം എങ്ങനെ പോയാലും $50 $60 നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ മെത്തേഡ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. കുറെ പേർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും യൂസ് ചെയ്യാതെ. നല്ലൊരു ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിനകത്ത് ആൾക്കാർ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ മാത്രമാണ് പൈസ കട്ടാകുള്ളൂ. പക്ഷെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയി. അപ്പോൾ ടൈം പെക്സിൻ്റെ പേജ് നമ്മളോട് നോക്കുവാണെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് അഡ്വർടൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നാലാമത്തായിട്ടുള്ള ഓപ്ഷനാണ് ഈ അഡ്വർടൈസ്. അപ്പോൾ ഈ അഡ്വർടൈസ് എന്ന ഓപ്ഷൻ വഴിയാണ് നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ഏത്, അതായത് ഇപ്പോൾ സ്റ്റാർക്ലിക്കിൻ്റെ ആണോ അല്ലെങ്കിൽ പാകിസ്ഥാനിൻ്റെ ആണോ അല്ലെങ്കിൽ വൈസെൻസിൻ്റെ ആണോ ന്യൂബെക്സിൻ്റെ ആണോ ഏത് സൈറ്റിൻ്റെ ആണോ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്, അത് ഈ അഡ്വർടൈസ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടാസ്ക്, ക്ലിക്ക്, ഫണ്ട്, നമുക്ക് ആദ്യമേ ഫണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊരു ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഫണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫണ്ട് ആഡ് ചെയ്യാൻ നമുക്ക് കുറഞ്ഞത് ഇപ്പം $5 $10 നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ക്യാമ്പയിൻ, ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ക്യാമ്പയിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് നിങ്ങളോട് ഫണ്ട് ആഡ് ചെയ്യാൻ. അതായത് ഇപ്പോൾ ടൈം പെക്സിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ $1, അതായത് നിങ്ങൾ ഫസ്റ്റ് പേ ഔട്ട് എടുക്കാൻ $1 നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റായിട്ട് കിട്ടുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഫണ്ട് ആഡ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആഡ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ബാങ്ക് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ATM വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ വഴിയോ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗൂഗിൾ പേ വഴിയാണെങ്കിൽ മിനിമം എന്ന് പറയുന്നത് $10 ആണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിടേണ്ടത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഗൂഗിൾ പേ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് $10 ആണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് $200 അല്ലെങ്കിൽ അത്ര ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. പക്ഷേ നമുക്ക് അത്രയൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ചെറിയൊരു എമൗണ്ട്, നമുക്ക് ചെറിയൊരു എമൗണ്ട് ഇട്ട് നമുക്ക് നല്ല ലാഭം ഇതിനകത്തുനിന്ന് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തൊരു ക്യാമ്പയിൻ നിങ്ങളെ കാണിക്കാം. അപ്പം ഞാൻ ടാസ്കിൻ്റെ ആയിരുന്നു, അതായത് സ്റ്റാർ ക്ലിക്കിൻ്റെ ഒരു ക്യാമ്പയിനാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്ന അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ ടൈറ്റിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ തന്നെ ടൈറ്റിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് ആണോ അതിൻ്റെ തന്നെ കൊടുക്കാം. ഇത് നമുക്ക് എങ്ങനെയാണ് അറിയാൻ വളരെ സിമ്പിളാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കുക, ആരെങ്കിലും വേറെ ആൾക്കാർ കൊടുത്ത ടാസ്കുകൾ നോക്കുക. അപ്പോൾ നിങ്ങൾ ഉദാഹരണം പറയുവാണ്, നിങ്ങൾ പകസാനി അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം വൈസെൻസിനെയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റാർ ഇതിനകത്ത് തന്നെ എന്നാത്ത പറഞ്ഞത് നമ്മുടെ ടൈം പെക്സിനകത്ത് തന്നെ ടാസ്ക് നോക്കുക. ടാസ്ക് നോക്കാത്ത ഓരോരുത്തരും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ ഇത് ടാസ്കുകൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കോപ്പി ചെയ്യുക. അത് നിങ്ങൾ കോപ്പി ചെയ്ത ശേഷം നിങ്ങളുടെ ഇത് റഫറൽ ലിങ്ക് മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്യുക, ബാക്കിയെല്ലാം അതേപോലെ തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ കൊടുക്കാത്ത നമുക്ക് സിമ്പിളാണ്, കാരണം എല്ലാ ടാസ്കുകൾക്കും ഒരേ രീതിയിൽ തന്നെയാണ് മെൻഷൻ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് കോപ്പി ഫുൾ കോപ്പി ചെയ്യുക. നിങ്ങൾ റഫറൽ ലിങ്ക് അവരുടെ റഫറൽ ലിങ്കിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ റഫർ ലിങ്ക് കൊടുക്കുക. അതിൻ്റെ സൈറ്റിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഏത് സൈറ്റാണോ ആ സൈറ്റ് കൊടുക്കുക. അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിതിനകത്ത് ഓരോ കൺട്രി ഏത് കൺട്രി എന്നുള്ളൊരു കാണണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഏത് കൺട്രി എന്ന് കണ്ടെന്ന് പറഞ്ഞാൽ ഒരു വിഷയമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, അല്ലാതെ ഇന്ന പർട്ടിക്കുലർ കൺട്രി എന്ന് കാണണമെന്ന് അങ്ങനെയൊന്നുമില്ല. പിന്നെ മെയിനായിട്ടൊരു കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്യാൻ നേരത്ത്, അതായത് നമ്മൾ ഇതുപോലെ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്ത് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ളവർ ചുമ്മാ സ്ക്രീൻഷോട്ട് അയക്കും, അവർ ചെയ്യാതെ തന്നെ സ്ക്രീൻഷോട്ട് അയക്കും. അപ്പോൾ നമ്മൾ ഇത് മെയിനായിട്ട് റിവ്യൂ ചെയ്യണം, കറക്റ്റായിട്ട് ഇത് റിവ്യൂ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പം അതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട് എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് കൊടുക്കാമെന്ന്. അത് നിങ്ങൾ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒക്കെ നിങ്ങൾ വെക്കുക. പെട്ടെന്ന് ഒരിക്കലും വെക്കരുത്, 4 ഹവറ് 4 ഹവേഴ്സ് അല്ലെങ്കിൽ 1 ഹവേഴ്സ് അതൊക്കെ ഉണ്ട്, 1 ഹവർ അതൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യല്ലേ, നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എപ്പോഴും 1 ഡേ അല്ലെങ്കിൽ 2 ഡേ അല്ലെങ്കിൽ 3 ഡേ അങ്ങനെയുള്ള ദിവസമായിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ചിലപ്പോൾ ബൾക്കായിട്ട് കുറേ പേര് റിവ്യൂവിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ സമയം വേണം. സമയം നോക്കിയതെന്ന് നമ്മൾ കറക്റ്റായിട്ട് ആ യൂസർ നെയിമിലുള്ള ആൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തോ അതിൻ്റെ ക്രെഡിറ്റ് ആയോ എന്നൊക്കെ നമുക്ക് നോക്കണം. ഇതിപ്പോൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ പോലും കറക്റ്റ് ഇപ്പോൾ നിങ്ങൾ 4 ഹവേഴ്സ് വെച്ച് 4 മണിക്കൂറിനുള്ളിൽ
നിങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ല, നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന അതെന്തോ കാര്യം കൊണ്ട് മറന്നുപോയി, നിങ്ങൾക്ക് നോക്കാൻ പറ്റിയെങ്കിൽ പോലും നമ്മൾ അത് അവിടെ രജിസ്റ്റർ മതിയല്ല, അവിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടാവും. കാരണം അയാൾ ചിലപ്പോൾ ചെയ്തിട്ട് പോലും ഉണ്ടായില്ല, അയാൾ ചിലപ്പോൾ എന്തെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ആയിരിക്കും അയച്ചത്. പക്ഷേ നമുക്കത് റിവ്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ 4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ 4 മണിക്കൂർ വെച്ച ഇതാണെങ്കിൽ 4 മണിക്കൂർ കഴിയുമ്പം ഓട്ടോമാറ്റിക് ടൈം ബെക്സ് അവർക്ക് പൈസ കൊടുക്കും, കാരണം നമ്മൾ റിവ്യൂ ഒന്നും കൊടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ആയിട്ടുള്ള ഡിലേ വെച്ചിട്ട് വേണം നിങ്ങൾ റിവ്യൂ ഇത് ചെയ്യാൻ വേണ്ടി, റിവ്യൂ എടുക്കാൻ അത്ര ടൈം വേണം നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇതുണ്ടോ ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കാം. ഇപ്പോൾ എൻ്റെ ക്യാമ്പ് ഞാൻ എഡിറ്റ് ചെയ്യണം, അതിനകത്ത് അവർ ചോദിക്കും ഏതൊക്കെ കൺട്രി എന്നുള്ളവർ നിങ്ങൾക്ക് വേണ്ടാത്ത ഏതൊക്കെ കൺട്രി എന്നുള്ളവരാണ് അല്ലെങ്കിൽ വേണ്ട ഏതൊക്കെ കൺട്രിയാണ്, അത് നിങ്ങൾ സെലക്ട് ചെയ്തും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓരോ കൺട്രിയിലും എത്ര വെച്ച് കൊടുക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഇത് ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല, നിങ്ങളതൊന്നും ചെയ്യേണ്ട. അതിനുശേഷം അവർ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്കിപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കാനാണോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനാണോ അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനാണോ ഏതെങ്കിലും വെബ്സൈറ്റ് സൈനപ്പ് ചെയ്യാനാണോ അങ്ങനത്തെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഏതാണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മുടെ സൈനപ്പാണ്, അപ്പോൾ വെബ്സൈറ്റ് സൈനപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് അതിനകത്ത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം താഴോട്ട് വരാൻ നേരത്ത് ഓരോ കാര്യങ്ങൾ അവർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം, അതായത് നിങ്ങൾക്കിപ്പം ഓരോ ക്ലിക്കിലും എത്ര വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ പകസാനി അല്ലെങ്കിൽ സ്റ്റാർക്കിൾക്കിനകത്തൊക്കെ നിങ്ങൾക്ക് 1 സെൻറ്റ് വെച്ച് കൊടുക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകസാനി എന്നൊക്കെ ഒരാൾ വേറെ ജോയിൻ ചെയ്യുമ്പോൾ 5 സെൻറ്റും അല്ലെങ്കിൽ സ്റ്റാർക്കിൾക്കിനൊക്കെ 8 സെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഒരാളുടെ ഒരു ജോയിനിങ് നിങ്ങൾക്ക് 1 സെൻറ്റ് പോകുമ്പോൾ 8 സെൻറ്റ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലാഭമാണ്, അങ്ങനെ നോക്കിയപ്പോൾ നല്ല ലാഭമാണ്. കാരണം 1 സെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ആൾക്കാർ വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, കാരണം ഇതൊരു റെഫറൽ ഏണിങ്സിന് വേണ്ടി മാത്രം ഉള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു 100 പേര് ചിലപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളായിരിക്കും വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ ആ ഒരാൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ബോണസ് തന്നെയാണ്, എക്സ്ട്രാ പൈസ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, അതിൻ്റെ കമ്മീഷൻ എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം താഴോട്ട് വരുമ്പം അവർ ചോദിക്കും നമുക്ക് എങ്ങനത്തെ പ്രൂഫാണ് വേണ്ടത്, ടെസ്റ്റ് പ്രൂഫാണോ സ്ക്രീൻഷോട്ടാണോ വേണ്ടത്. നിങ്ങൾ രണ്ടും വെക്കണം, ടെസ്റ്റും വേണം സ്ക്രീൻഷോട്ടും വേണം. കാരണം ഇപ്പോൾ നിങ്ങൾ സ്റ്റാർക്ലിക്ക് ആണെങ്കിൽ ജോയിൻ ചെയ്തെങ്കിൽ ആ ജോയിൻ ചെയ്ത് അവരുടെ യൂസർ ഐ ഡി നിങ്ങൾക്ക് ടെസ്റ്റായിട്ട് ചോദിക്കാം, അതുപോലെ തന്നെ ആ ജോയിൻ ചെയ്തെന്നുള്ള അവരുടെ വെരിഫൈഡ് അതായത് അക്കൗണ്ട് വെരിഫൈഡ് എന്നുള്ളത് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ടും നിങ്ങൾക്ക് അതായത് പ്രൂഫിന് വേണ്ടി നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എപ്പോഴും അതായിരിക്കും നല്ലത്. രണ്ടും സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, ടെസ്റ്റ് സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിനുശേഷം നിങ്ങൾക്ക് ടൈം വെക്കാം, ഇത്ര ടൈമിനുള്ളിലാണ് ആ ടാസ്ക് തീർക്കേണ്ടത്. നമുക്ക് ഊഹിക്കാം, സൈനപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 1 മീറ്റർ മുകളിലെടുക്കും. അപ്പം ആ 1 മീറ്ററിന് മുകളിലുള്ള ടൈം നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഫേക്ക് ആയിട്ട് ചെയ്യാൻ നോക്കുവാണെങ്കിൽ, അതായത് പെട്ടെന്ന് തന്നെ ആരെങ്കിലും കംപ്ലീറ്റ് ആക്കി 30 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുപോലെ തന്നെ ഇവിടെ തമ്പിനെയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ തമ്പിനെയിലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവർ അതുപോലത്തെ ആരാണ് ചെയ്യുന്നത് അവർ അതുപോലത്തെ ടാസ്ക് തമ്പിനെയിൽ നിങ്ങൾക്ക് ആഡാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് നല്ല തന്നെ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇത് മേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അധികം വീഡിയോ നേരത്തെ ചെയ്യാതിരുന്നത്. പക്ഷേ ഇതൊരു നല്ലൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് കുറച്ച് ഇൻവെസ്റ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക, നല്ലൊരു മെത്തേഡാണ്. നിങ്ങൾ കറക്റ്റായിട്ട് പക്ഷേ നിങ്ങൾ റിവ്യൂ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അതായത് ഇപ്പോൾ സ്റ്റാർക്കിൾക്കാണെങ്കിൽ ഉദാഹരണം പറയുകയാണ്, സ്റ്റാർക്കിൾക്കാണെങ്കിൽ ആരെങ്കിലും ഫോൺ നമ്പർ വെരിഫൈ ചെയ്യണം, എന്നാൽ മാത്രം നിങ്ങൾക്ക് 8 സെൻറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം, ആരെങ്കിലും ഫോൺ നമ്പർ വെരിഫൈ ചെയ്തോ അല്ലെങ്കിൽ ചുമ്മാ അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണോ. ചുമ്മാ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർക്ക് നിങ്ങൾ റിജക്ഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് കൊടുക്കണം. റിജക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വീണ്ടും നിങ്ങൾക്ക് പ്രോബ്ലം വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടെങ്കിൽ, ആരെങ്കിലും കറക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ തീർച്ചയായും അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, അതൊക്കെ ടൈം ബോക്സ് കൊടുത്തോളും. നമുക്ക് ടൈം ബോക്സ് 5 നമ്മൾ $10 ഇൻവെസ്റ്റ് ചെയ്തിരിക്കും, അതൊക്കെ നമ്മൾ എത്ര സെറ്റ് ചെയ്ത് വെച്ചോ അതിനനുസരിച്ച് ടൈം ബോക്സ് ആണ് അത് ഡിവൈഡ് ചെയ്യണം. നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ കറക്റ്റായിട്ട് റിവ്യൂ ശരിയാണോ, നിങ്ങൾ കറക്റ്റായിട്ട് അവർ ചെയ്തോ എന്നോ തെറ്റാണോ എന്നൊന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ നല്ലൊരു വീഡിയോ ഇതിൻ്റെ കുറിച്ച് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് തന്നെ കാണിച്ചത്. നല്ലൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ ക്ലിക്കിനെ കുറിച്ച്, നിങ്ങൾക്ക് വെബ്സൈറ്റോ അല്ലെങ്കിൽ യൂട്യൂബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് വഴി നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ഡീറ്റെയിലായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നത്, വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യപ്പെടുത്താനാണ് ഞാൻ തീർച്ചയായും അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും.